കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ച് യേശുവിനോട് കൂടിയുള്ളൊരു ജീവിതം നയിക്കുമ്പോൾ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് പലവിധ അനുഭവങ്ങളിൽ കൂടിയുള്ളൊരു കടന്നു പോക്കലാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഉയർച്ചകൾ താഴ്ചകൾ അങ്ങനെ പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷേ വാസ്തവത്തിലൊരു ദൈവ പൈതലിനെ അതൊന്നും ബാധിക്കുകയില്ല. പലപ്പോഴും നമ്മൾ സങ്കടപ്പെട്ട് മടുപ്പ് ബാധിച്ച് ഓ ഇതൊന്നും എനിക്ക് പറ്റുന്നില്ല, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല, കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിലും എന്നെക്കൊണ്ട് ഇതൊന്നും നടക്കുകയില്ല എന്ന് പറഞ്ഞ് നമ്മൾ മടുക്കുമ്പോൾ വാസ്തവത്തിൽ യേശുവിനെ മുറിപ്പെടുത്തുക ചെയ്യുന്നത്, കർത്താവിനെയാണ് നമ്മൾ തോൽപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി ബ്രദർ കോട്ടയത്ത് സഭായോഗത്തിൽ നടത്തിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ നിശ്ചയമായിട്ടും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറും, നിങ്ങളുടെ മടുപ്പുകൾ നിശ്ചയമായിട്ടും നിങ്ങളെ വിട്ട് മാറിപ്പോകും. വലിയൊരു ഉത്സാഹം, കർത്താവിലുള്ള വിശ്വാസത്തിൻ്റെ ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ഈ സന്ദേശം കേൾക്കാൻ പോകാം. പ്രത്യേകിച്ച് ഹൃദയത്തിൽ മടുപ്പ് ബാധിച്ചവർ ഇരുന്ന് എന്നെ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ ഈ സന്ദേശം കേൾക്കണം. നിങ്ങളുടെ എല്ലാ മടുപ്പും ഇന്ന് മാറും. എൻ്റെ കർത്താവ് നിങ്ങളുടെ മടുപ്പുകളെ മാറ്റി നിങ്ങൾക്ക് നല്ല ഉത്സാഹം തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമുക്ക് ഈ സന്ദേശം കേൾക്കാം. ഈ ലോകത്തിൽ ക്ഷീണിക്കാനും മടുക്കാനുമുള്ള സാധ്യതകൾ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പോൾ പക്ഷേ അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വായിച്ച എബ്രായർ 12:3 വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. ഓ സ്തോത്രം. അപ്പം ഇവിടെ ഒരു ചിത്രത്തിലെ ക്രിസ്തുവിനെ ധ്യാനിക്കുന്ന കാര്യമല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു നിമിത്തം, വിശ്വാസം നിമിത്തം ഉപദ്രവങ്ങൾ നേരിടുമ്പോൾ ചിലപ്പോൾ വിശ്വാസികളായ നമുക്ക് അതുകൊണ്ട് തന്നെ പലരിൽ നിന്നും അവഗണനയും പീഡനങ്ങളും നിന്ദയും ഒക്കെ നേരിടുമ്പോൾ നമുക്ക് മടുത്തു പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ആത്മീയ വളർച്ചയില്ലാത്ത വിശ്വാസികളിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കും. അപ്പോൾ നമുക്ക് എന്തുണ്ടാകാൻ സാധ്യതയുണ്ട്? മടുപ്പും എന്തിനാന്നൊക്കെ തോന്നും. അങ്ങനെ വരാതിരിക്കാൻ നമ്മളെ ആരെ ധ്യാനിക്കണം? ക്രിസ്തുവിനെ ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്ത് ധ്യാനിക്കണം? ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ ധ്യാനിക്കണം. അതുകൊണ്ടാണ് പത്രോസ് തൻ്റെ ലേഖനത്തിലൊക്കെ ലേഖനം എഴുതുമ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ധ്യാനിക്കണം, എന്ത് മനസ്സിൽ ഓർക്കണം? ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം എന്ന് പറഞ്ഞാൽ ക്രൂശിൽ അനുഭവിച്ചത് മാത്രമല്ല കേട്ടോ, തൻ്റെ വീട്ടിൽ തൻ്റെ സഹോദരന്മാർ തന്നെ തള്ളി, മറക്കരുത് അല്ലേ, തന്നെ നിന്ദിച്ച് സംസാരിച്ചു, തൻ്റെ മതത്തിലെ ആൾക്കാർ യേശുവിനെ കൊല്ലാൻ നോക്കി ഇല്ലേ, ശിഷ്യന്മാർ തന്നെ വിട്ടുപോയി പോയില്ലേ. കർത്താവിന് കഷ്ടാനുഭവങ്ങൾ വല്ലതും ഉണ്ടായോ? പിന്നെ ഗതസമനാ തൊട്ട് അങ്ങോട്ടുള്ളത് ഞാൻ പറയുകയും വേണ്ട. അപ്പം ഇതെല്ലാം അനുഭവിച്ച ഒരാൾ നമ്മുടെ അകത്തുണ്ടെന്ന് മറക്കരുത്. എല്ലാവരും ഒരു കാര്യം ഓർത്തണം, പ്രതിസന്ധികളെ നേരിടുന്നവൻ ഞാനല്ല, എന്നിലെ ക്രിസ്തുവാ എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ അനുഭവിച്ചൊരു ക്രിസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യണം? ധ്യാനിക്കണം. മടുക്കാതിരിക്കാൻ ധ്യാനിക്കണം. അപ്പോൾ ഇവിടെ ധ്യാനിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയും സ്വഭാവവും അല്ലേ? ആണോ അല്ലയോ? അതോ ഒരു ചിത്രമാണോ ധ്യാനിക്കേണ്ടേ? അല്ല. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ, മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഇത്രയും വലിയ വിരോധം, നന്മ മാത്രം ചെയ്തിട്ടും തിന്മ മാത്രം അനുഭവിച്ച കർത്താവിനെ ഒന്ന് ധ്യാനിച്ച്. അപ്പോൾ ഇന്ന് പകൽ നമ്മുടെ കഷ്ടം ഓർക്കാനല്ല പറഞ്ഞത്, കർത്താവിനെ ധ്യാനിക്കാനാണ്. അടുത്തിരിക്കുന്ന ആളെ ഞാൻ നിങ്ങളുടെ വിഷമം ഓർത്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ല. അത് ഇന്നലെയും ഇന്ന് രാവിലെയൊക്കെ ഓർക്കുകയല്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇന്നലെ ഓർത്തു പറഞ്ഞേ, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഓർത്തു, ഇങ്ങോട്ട് പോരുമ്പോഴും ഓർക്കുകയല്ലായിരുന്നോ എന്നാൽ കുറച്ച് നേരത്തേക്കെങ്കിലും അതൊന്ന് മാറ്റിവെച്ചിട്ട് നമ്മുടെ കർത്താവ് പാപികളാൽ അനുഭവിച്ചതൊന്ന് ഓർത്തുകൊണ്ട് ഓ യേശുവേ നിന്റെ രൂപമേ എൻ്റെ വായിച്ച്
ഇനി ഒന്നൊന്ന് വായിച്ച എബ്രായർ 12-ന്റെ 1 ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക സ്തോത്രം ഭാരവും പാപവും എന്തൊക്കെയാണ് ആദ്യം എഴുതിയിരിക്കുന്ന ഭാരവാണ് മനുഷ്യർക്ക് വളരെയധികം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പലതിനെക്കുറിച്ചുള്ള ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞല്ലോ ഭാരം എന്ന വാക്ക് മലയാളത്തിൽ രണ്ട് കാര്യത്തിനാണ് ഉപയോഗിക്കുക ഒന്ന് നമ്മുടെ പ്രശ്നങ്ങൾ നിമിത്തമുള്ള മനഭാരം അതുണ്ടാകാറുണ്ടോ ഉള്ളവർ കൈ ഉയർത്തി പിടിച്ച് രണ്ട് ചില വ്യക്തികൾ ചെയ്തതും പറഞ്ഞ നിമിത്തം അവരോടുള്ള ഭാരം അതുണ്ടാകാറുള്ളവർ കര ഉയർത്തി പിടിച്ച് വാസ്തവത്തിൽ ഭാരം എന്ന വാക്ക് ഈ രണ്ട് കാര്യത്തിനാണ് അപ്പം ഇതിൽ രണ്ടിലേതെങ്കിലും മനസ്സ് നിപ്പുണ്ടെങ്കിൽ അത് വിടണം വിടാനുള്ള കഴിവ് നമുക്ക് തന്നുകൊണ്ടാണ് വിടാൻ പറഞ്ഞിരിക്കുന്നത് കാരണം ഹോളി സ്പിരിറ്റ് ഉള്ള എനിക്കും നിങ്ങൾക്കും വിടാൻ പറ്റും കൈകൊടുത്ത് പറഞ്ഞ് വിടാൻ ഉപവസിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ തന്നെ വിടാൻ പറ്റും വിട്ടിട്ട് എന്താ ചെയ്യണം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു അതാരെ കുറിച്ചാ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്ന ആരാ ആ അധ്യായത്തിൻ്റെ മുകളിലോട്ട് നോക്കണം 11-ാം അധ്യായത്തിൽ വിശ്വസിച്ചിറങ്ങിയ ക്രിസ്തുവിൽ വിശ്വസിച്ചവരല്ല പഴയ നിയമ വിശ്വാസികൾ വിശ്വസിച്ചിറങ്ങിയപ്പോൾ അവർക്ക് ഒത്തിരി പ്രതിസന്ധികളൊക്കെ ഉണ്ടായി പക്ഷെ കർത്താവിൻ്റെ വാക്കിൽ വിശ്വസിച്ച് പോയ ആരും ലജ്ജിച്ചില്ല അതല്ലേ 11-ാം അധ്യായം പറയുന്നതല്ല കാണാതെ വിശ്വസിച്ച് മുമ്പോട്ട് പോയാൽ ഒരു കുഞ്ഞും എന്ത് ചെയ്തില്ല കർത്താവ് പറഞ്ഞ വാക്കിലും വാഗ്ദത്തത്തിലും നിങ്ങൾ പൊക്കോ കനാൻ നാട് തരാമെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോയി ഫറവോൻ പുറകിൽ വന്ന ആകെ പ്രതിസന്ധിയായിരുന്നു പക്ഷേ കർത്താവ് വാക്ക് പറഞ്ഞവൻ മാറത്തില്ല എന്നോർത്തങ്ങോട്ട് ചെന്നു ചെന്നപ്പം ചെങ്കടലങ്ങ് രണ്ടായി അതല്ലേ നമ്മൾ 11-ാം അധ്യായത്തിൽ വായിക്കുന്നത് അബ്രഹാമിനാണെങ്കിൽ കുഞ്ഞുങ്ങളിൽ 75-ാം വയസ്സിൽ പറഞ്ഞു നിനക്ക് സ്വന്തം മകനെ തരാൻ പോവുക ആദ്യം ദാസിയുടെ ദാസിയെ ഭാര്യയായിട്ടെടുത്തു അതൊക്കെ സാറായുടെ അഭിപ്രായം പറഞ്ഞ എങ്കിലും കർത്താവ് തൻ്റെ വാഗ്ദത്തന്മാരുടെ കുഞ്ഞെ നീ എന്നെ സഹായിക്കൊന്നും വേണ്ട ഒരു മകൻ ഉണ്ടാകാൻ വേണ്ടി ഞാൻ പറഞ്ഞ് നിന്റെ ഭാര്യയെ തന്നെ തരുമെന്ന് എൻ്റെ വാക്ക് മാറത്തില്ല എൻ്റെ വാക്ക് മാറത്തില്ല എബ്രായർ 6-ലും പറയുന്നത് ഇങ്ങനെയാണ് ദൈവം തൻ്റെ വാക്ക് മാറാത്തത് എന്ന് മനുഷ്യർക്ക് ഉറപ്പ് കൊടുക്കാൻ ഒരാണയിട്ട് ഉറപ്പ് വരുത്തി കർത്താവിൻ്റെ വചനം മാത്രം കർത്താവ് മാറ്റത്തില്ല ഒരു കാര്യം ഞാൻ എല്ലാ ദൈവമക്കളോടും പറയാം തൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ അവനെ കയറി പിടിക്കുന്ന പോലെ നമ്മൾ പോലും നമ്മുടെ വാക്ക് കഴിവതും മാറാതിരിക്കാൻ നോക്കും മനുഷ്യർ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കിയ നമ്മളെങ്ങാനും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എന്നും അവരതെ പിടിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്തോത്രം മേടിച്ചു കൊടുക്കാമെങ്കിലേ വല്ലതൊക്കെ പിള്ളേരോട് പറയാവുള്ളൂ കേട്ടോ തൽക്കാല കാര്യത്തിന് വേണ്ടി ഇത് കഴിഞ്ഞാൽ ഉടനെ നിനക്കൊരു മൊബൈൽ ഫോൺ വാങ്ങി തന്നേക്ക ഇപ്പം പറയണ്ട മനസ്സിലിരുന്നോട്ട് പറഞ്ഞു പോയോ പിന്നെ എന്ത് സംഭവിക്കും അവർ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കും കൈകൊടുത്ത് പറഞ്ഞാട്ടെ മക്കൾ എന്ത് ചെയ്യുന്നവരാണ് വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കും പപ്പ പറഞ്ഞതല്ലേ അമ്മ പറഞ്ഞതല്ലേ വചനവും ഇത് തന്നെ പറയുന്നത് നിങ്ങൾ എൻ്റെ വാക്കൊന്ന് മുറുകെ പിടിച്ചേ നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞേ പറഞ്ഞതല്ലേ നിങ്ങൾ എന്നോടൊന്ന് ചോദിച്ചേ പപ്പ പറഞ്ഞതല്ലേ പപ്പ വാക്ക് പറഞ്ഞതല്ലേ അതാ ദൈവമക്കൾ അപ്പൊ അതാണ് എബ്രായർ 11 ദൈവത്തിന്റെ വാക്ക് മുറുകെ പിടിച്ചു അബ്രഹാമിന് കുഞ്ഞുങ്ങളെ അല്ലേ കർത്താവ് കൊടുത്തില്ലേ എന്നിട്ട് അബ്രഹാമിന്റെ ചരിത്രം അങ്ങനെ പഴയ നിയമത്തിൽ ഓരോരുത്തരും വിശ്വസിച്ചവർ ലജ്ജിച്ചില്ല എന്നുള്ള ചരിത്രമല്ലേ എബ്രായർ 11 ആണോ വിശ്വാസ വീരന്മാരുടെ പട്ടിക അവരാരും ലജ്ജിച്ചില്ല കർത്താവിന്റെ വാക്ക് കേട്ടിറങ്ങി ഒരു വ്യക്തിയും ലജ്ജിച്ചില്ല കർത്താവിൻ്റെ വാക്ക് കേട്ടപ്പോൾ ലോകം മുഴുവൻ അവർക്കെതിരായി പലരും അവരെ അവഹേളിച്ചു പ്രതിസന്ധികൾ വന്നു പക്ഷെ വാക്ക് മാറത്തില്ല എന്നിട്ടാ പറയുന്ന സാക്ഷികളുടെ എന്തോത്തിൻ്റെ സാക്ഷികളെ കുഞ്ഞുങ്ങളെ വിശ്വസിച്ചാൽ കേട്ടോ അദ്ദേഹത്തിൻ്റെ വാക്ക് മാറത്തില്ല കേട്ടോ എന്ന് പറയുന്ന സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും പ്രൈസലോ ആമേൻ പക്ഷേ ചുറ്റും നിൽക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ നായകൻ മുമ്പിൽ പുറകിൽ നിന്ന് കുറേ പേര് ധൈര്യമായിട്ട് പൊക്കോന്നേ അബ്രഹാം പറയുന്നു പൊക്കോന്നേ
എന്നെ നിങ്ങൾ എന്തുകൊണ്ടിട്ട് പറയാം, ഒരു കുഴപ്പമില്ല കേട്ടോ, ഇത് വിശ്വസിച്ചോ പൊക്കോന്ന്, ഞങ്ങൾ സാക്ഷിയാന്ന്, മോശ പറയുന്ന ധൈര്യമായിട്ട് പൊക്കോന്ന്, ഞാൻ കേട്ടത് കേട്ട് ഇറങ്ങിയാന്ന്, ഒന്നും പറ്റിയില്ലെന്ന്. സാക്ഷികളുടെ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുക. അപ്പൊ തന്നെ അവരാരും കാണാഞ്ഞ ഒരാൾ നമ്മുടെ മുമ്പിലായി നിൽക്കുക, ആണിപ്പഴുതുള്ള രണ്ട് കരവുമായി. കുറെ പേർ പൊക്കോ പൊക്കോ എന്ന് പറയുമ്പോൾ ഒരാൾ മുമ്പിൽ നിന്ന് വന്നാട്ടെ കുഞ്ഞുങ്ങളെ. പടകിൽ ശിഷ്യന്മാരെ അങ്ങോട്ട് അയച്ചിട്ട് യേശു മലയിൽ കയറി എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയാ പോകുന്നതെന്ന് നോക്കിക്കൊണ്ടിരുന്ന പോലെ, എന്നെ കേൾക്കുന്ന സഹോദര, തിരമാലകളുണ്ടല്ലേ, കൊടുങ്കാറ്റുണ്ടല്ലേ, പ്രതിസന്ധികളുണ്ടല്ലേ, പക്ഷെ പല കണ്ണുകളും നിന്നിൽ നിന്ന് മാറിയെങ്കിലും രണ്ട് കണ്ണുകൾ നിന്നെ മാത്രം, നിന്നെ മാത്രം, നിന്നെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുക. കാലിടറാൻ സമ്മതിക്കത്തില്ല. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം തന്റെ ദൂതന്മാരോട് അവൻ കൽപ്പിക്കും. ഈ എബ്രായ ക്രിസ്ത്യാനികൾ ചിലര് ദൂതന്മാരെ വലിയ ആൾക്കാരായിട്ട് കണ്ട് വണങ്ങാൻ തുടങ്ങി. അതുകൊണ്ടാണ് എബ്രായർ 1-2 അധ്യായങ്ങൾ, നിങ്ങളുടെ കാന്തനായ യേശു ഉണ്ടല്ലോ ദൂതനെമാരെക്കാൾ ശ്രേഷ്ഠൻ, ആ ദൂതന്മാരോട് ദൈവം കൽപ്പിച്ചു അവനെ വണങ്ങണം. എന്നിട്ട് ആ എബ്രായർ 1-ന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം പറയാണ്, ആ ദൂതന്മാരാകട്ടെ നിങ്ങളുടെ സേവകരാണ്, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകരാണ്. ദൈവമക്കൾ അറിയണം, നമ്മൾ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ചയിൽ യാത്ര ചെയ്തപ്പോൾ, വാഹനത്തിൽ യാത്ര ചെയ്തപ്പോൾ, അത് ചെയ്തപ്പോൾ, ഇത് ചെയ്തപ്പോൾ, ദൂതന്മാരുടെ ഒരു കൂട്ടം എനിക്ക് നിങ്ങൾക്കും കാവലായിട്ടുണ്ട്. മറക്കരുത്, മറക്കരുത്, മറക്കരുത്. സാക്ഷികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. യേശു നമ്മുടെ മുമ്പിലുണ്ട്. പിതാവിൻ്റെ കണ്ണുകൾ നമ്മുടെ മേലുണ്ട്. പരിശുദ്ധാത്മാവ് സദാ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ കാലിടരാൻ സമ്മതിക്കത്തില്ല, കാലിടരാൻ സമ്മതിക്കത്തില്ല. കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ വായിച്ചാട്ടെ, സകല ഭാരവും വായിച്ചാട്ടെ. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും, മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അടുത്തിരിക്കുന്ന ആൾ പറയാം, എല്ലാ ആഴ്ചയും യോഗത്തിന് വരണമെന്ന് പറഞ്ഞു. അപ്പൊ കാര്യം പിടി കിട്ടിയല്ലോ. എങ്ങനെ ഓടണം? സ്ഥിരതയോടെ ഓടുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ പോലെ 1-ാം ഞായറാഴ്ചയാണല്ലോ, 2-ാം ഞായറാഴ്ചയാണല്ലോ, ഇന്ന് പോകേണ്ട ദിവസം. അങ്ങനല്ല, സ്ഥിരതയോടെ ഓടുക. അടുത്ത വാക്യം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ. സാക്ഷികൾ എന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ബലപ്പെടുന്നു. അത് കൂടാതെ നമുക്ക് കൂട്ടിനായിട്ട് എത്ര പേരാ തന്നിരിക്കുന്നത്? വേറെ ഒരു പുതിയ നിയമ സാക്ഷികളുടെ സമൂഹം ചുറ്റും നിപ്പില്ലേ എന്ന് നോക്കേ. ഇവരെല്ലാം പറഞ്ഞ് ബലപ്പെടുത്തുന്നില്ലേ നമ്മളെ? 12 ബ്രദറെ, ധൈര്യമായിട്ടിരിക്കുന്ന എനിക്ക് ഇതുപോലൊരു വിഷയം വന്നപ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യുന്നേ. സഹോദരി ഒന്നും പേടിക്കണ്ടെന്നേ, കർത്താവ് കൂടെ ഉണ്ടെന്ന് 2-3 പേരെ ഒന്ന് കൈകൊടുത്ത് പറഞ്ഞ, ഒന്നും പേടിക്കണ്ടെന്നേ, ധൈര്യമായിട്ട് മുമ്പോട്ട് പോയാട്ട്. അതേ എബ്രായ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 1-ാം വാക്യവും യേശുവിനെ നോക്കുക എന്നവൻ. അപ്പം നമ്മുടെ ആരാധനയിൽ നമ്മൾ കർത്താവിലേക്ക് ഏകാഗ്രപ്പെടുകയാണ്, കർത്താവിൻ്റെ ദിവ്യ സ്വഭാവങ്ങളിലേക്ക്, കർത്താവിൻ്റെ സഹനത്തിലേക്ക്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ധ്യാനിക്കേണ്ടത്? കർത്താവിൻ്റെ ദിവ്യ സ്വഭാവങ്ങൾ ധ്യാനിക്കണം. എല്ലാവരും പറഞ്ഞാട്ടെ, കർത്താവിൻ്റെ, പിന്നെ കർത്താവിൻ്റെ പ്രവൃത്തികൾ ധ്യാനിക്കണം, ഉറക്കെ പറഞ്ഞാട്ടെ, പിന്നെ കർത്താവിൻ്റെ വലിപ്പം ധ്യാനിക്കണം, പറഞ്ഞാട്ടെ, കർത്താവിൻ്റെ സഹനം ധ്യാനിക്കണം, കർത്താവിൻ്റെ സ്നേഹം ധ്യാനിക്കണം, കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ ധ്യാനിക്കണം. അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി കാര്യം. ചുരുക്കി പറഞ്ഞാൽ ആരായിരിക്കണം നമ്മുടെ ഹൃദയം നിറയെ? യേശുവായിരിക്കണം. യേശുവിലാണ് ദൈവം വെളിപ്പെട്ട് നിൽക്കുന്നത്. ദൈവത്തെ കാണുക എന്ന് പറഞ്ഞാൽ യേശുവിലൂടെ മാത്രമേ കാണാനൊക്കെ ഒത്തും. ദൈവം ഒന്നേ ഉള്ളൂ, ഒരു ഈശ്വരനേ ഉള്ളൂ. പക്ഷേ ആ ഈശ്വരൻ മനുഷ്യരുടെ ഇടയിൽ വെളിപ്പെട്ടത് തൻ്റെ സ്നേഹത്തിൽ, തൻ്റെ കൃപയിൽ, തൻ്റെ കരുണയിൽ, തൻ്റെ മഹത്വത്തിൽ. ഒരു വ്യക്തിയിലാണ് വെളിപ്പെട്ടത്, അത് യേശുവില്ല. ശിഷ്യന്മാർ കുറച്ച് നാൾ കൂടെ നിന്നപ്പം, ആ ഇത് നമ്മുടെ നാട്ടിലെ ആ ആശാരി വീട്ടിൽ ജനിച്ച ഒരു തച്ചനാന്നൊക്കെ ചിന്ത കാണും. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, 3 പേരെ അങ്ങ് മലയെ കൂട്ടിക്കൊണ്ടുപോയി. കുറച്ച് നേരത്തേക്ക് താൻ ആരാന്നൊന്ന് കാണിച്ചു, തൻ്റെ വിശ്വരൂപം ഒന്ന് വെളിപ്പെടുത്തി. അവർ ഒരു അലക്കുകാരനും അലക്കി വെളിപ്പിക്കാൻ കഴിയാത്ത സൂര്യശോഭയിൽ അവൻ്റെ വസ്ത്രം മിന്നി.
ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം മിന്നി അവന്റെ മുഖം ഒരു സൂര്യനെ പോലെ ശോഭിച്ചു ഒരു മിനിറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു പ്രൈസ് ദി ലോർഡ് അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനം എഴുതുമ്പോൾ പറയുക ഞാനും അവനോടുകൂടെ പർവ്വതത്തിൽ ഉണ്ടായിരുന്നു അത്യന്ത തേജസ്സിൽ അവൻ വെളിപ്പെട്ടപ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു നമുക്ക് ദിവസങ്ങളൊന്ന് പ്രാർത്ഥിക്കാം കർത്താവെ നിന്റെ ഒരു വെളിപ്പാട് എനിക്ക് തരണേ ദൈവസ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴവും ഗ്രഹിപ്പാൻ എൻ്റെ ഹൃദയത്തെ തുറക്കണമേ ഈ ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണമേ അതുമാത്രം ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനം ഈ ലോകത്തിൻ്റെ ഒരു പഠനവുമല്ല ലോകത്തിൻ്റെ ഏറ്റവും വലിയ ജ്ഞാനം യേശുവിനെ അറിയുന്നതാ നമ്മൾ ആരും അതൊന്നും അറിഞ്ഞിട്ടില്ല എന്നെ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി തരണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും യേശു ഇന്ന് ഹൃദയത്തിൽ നിറയട്ടെ ക്രിസ്തുവിനെ അറിയുന്നതാണ് ദൈവത്തെ അറിയുന്നത് എനിക്ക് യേശുവിനെ അറിയണം എബ്രായർ 3:1 വായിക്കുന്നത് ശ്രദ്ധിക്കുക അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക യേശുവിനെ എങ്ങനെ നോക്കണം ശ്രദ്ധിച്ചു നോക്കണം ഈ ആരാധനയിൽ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാം ഇനി 2 കൊരിന്ത്യർ 11 ആദ്യ ഭാഗങ്ങളൊന്ന് വായിച്ചാട്ടെ 2 കൊരിന്ത്യർ 11 ആദ്യ ഭാഗങ്ങൾ നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തുകൊണ്ടാൽ കൊള്ളാമായിരുന്നു അതെ നിങ്ങൾ എന്നെ പുറത്തുകൊള്ളുന്നുവല്ലോ ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു ഒരു വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് ആ വിവാഹ ദിവസം വരെയും എങ്ങനെയാ പുരുഷൻ മാത്രം ഹൃദയത്തിൻ്റെ ആശയായിരിക്കുമോ അങ്ങനെ അതൊരു ഉപമയാണ് അങ്ങനെ ആയിരിക്കണം കർത്താവ് നമുക്ക് അടുത്ത വാക്യം എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ക്രിസ്തുവും ഹൃദയത്തിലുള്ളവർക്ക് ഒരു സിംപ്ലിസിറ്റി കാണും ഹൃദയകാഠിന്യം വരത്തില്ല എന്തോ ചെയ്യാനും കർത്താവിന് വേണ്ടി ഓടാനും ഒക്കെ ആദ്യ വിശ്വാസം എന്നൊക്കെ കേട്ടിട്ടില്ലേ അല്ലേ നിന്റെ ആദ്യ സ്നേഹം പോയി എന്നൊക്കെ ഒരു സഭയോട് കർത്താവ് പറയുന്നില്ലേ ഒരു മണവാളനും മണവാട്ടി ആ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ ആ പ്രേമത്തിൽ ഉള്ള ആദ്യ സ്നേഹം അവിടെ ഉപയോഗിക്കുന്ന പദം ആ സിമ്പിൾ ലവ് ആ സ്നേഹത്തിൽ കണ്ണു അടച്ചങ്ങ് പോവുക കസേര ഇടണോ ട്രാക്ട് കൊടുക്കണോ കർത്താവിന് വേണ്ടി പറയണോ പക്ഷെ അതൊക്കെ പോയിട്ട് ഒരു തരം തണുപ്പും ഒരു തരം എന്താ പറയുന്നത് ഹൃദയകാഠിന്യവും ഒക്കെ വന്ന സഭയോട് സംസാരിക്കുകയാണ് ഞാൻ ഭയപ്പെടുന്നു നിങ്ങൾക്കങ്ങനെ വരുമോ അത് സംഭവിക്കുന്ന എവിടുന്നാണെന്നറിയാമോ ആരോടുള്ള ഏകാഗ്രത പോകുമ്പോഴാ ആ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നാൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും പ്രൈസ് ദി ലോർഡ് ഞാൻ എനിക്ക് ഇന്ന് രാവിലെ കർത്താവ് എൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ ഞാൻ മിനിസ്ട്രി ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കണ്ടാൽ മതി കർത്താവിന് മുഴുവൻ ശക്തി ഉണ്ടെങ്കിലും ഇന്ന് നമ്മുടെ കണ്ണുകളെയും നമ്മുടെ കൈകളെയും നമ്മുടെ കാലുകളെയുമാണ് കർത്താവ് ഉപയോഗിക്കുന്നത് അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞിട്ട് നിങ്ങൾ പോകുന്നില്ലെങ്കിൽ കർത്താവിന് ചെല്ലാൻ ഒക്കത്തില്ല പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ആ പഠനം ഒരു ദൈവിക ദൗത്യമായി കണ്ടാൽ കർത്താവ് ആ ചെയ്യുന്നു ഞാൻ പഠിക്കുന്നില്ലെങ്കിൽ ഞാൻ കർത്താവിന് നമ്മുടെ മടുപ്പ് മാറും ഇങ്ങനൊരു സിമ്പിൾ ഫെയ്ത്തിലോട്ടൊന്ന് വന്നേ സ്തോത്രം ആ വ്യക്തി അവിടെ തകർന്ന് കിടക്കുക ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ ഓ ഞാനെന്നാ നോക്കാൻ അപ്പം ഞാൻ ആർക്ക് പോകണമെന്നുണ്ട് കർത്താവിന് പോകണം ഞാൻ കൊണ്ടുപോകുന്നില്ല 1-2 പേരോട് പറഞ്ഞിട്ട് ഇനി ജീവിക്കുന്നത് നമ്മളല്ല ക്രിസ്തു അത്ര അതുകൊണ്ടാണ് പൗലോസ് ലിഖാ സഭയോട് പറയുമ്പോൾ ക്രിസ്തു ശിരസ്സായിരിക്കെ നിങ്ങൾ അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് ഈ ബ്രെയിന് നടക്കാൻ കാലുകളില്ല ഉണ്ടോ ഇല്ല ശിരസ്സെന്ന് പറഞ്ഞ ബ്രെയിൻ എന്ന് ഉദ്ദേശിച്ച ഈ ബ്രെയിനിന് കാണാൻ കണ്ണുകളില്ല ഈ കണ്ണുകൾ ഉപയോഗിക്കുക ഈ ചെവികൾ ഉപയോഗിക്കുക അതുപോലെയാണ് ക്രൈസ്തവ വിശ്വാസികൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ് ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പോയില്ല മീറ്റിങ്ങിന് കേട്ടോ അടുത്തിരിക്കുന്ന ആൾ വന്നിട്ട് അവരെ അല്ല തോൽപ്പിച്ചത് ക്രിസ്തുവിനെയാണ് തോൽപ്പിച്ചത്
എന്നെ കെട്ടത്തില്ല കേട്ടോ യുഗത്തിൻ്റെ പരിപാടിക്കൊന്നും എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണ് തോൽപ്പിക്കുന്നത്? ക്രിസ്തുവിനെ. ഞാനിന്ന് എൻ്റെ കുഞ്ഞുങ്ങളോട് അതേ കാര്യം പറഞ്ഞു. ഈ ഉദാഹരണം എൻ്റെ ഉള്ളിൽ വന്ന്, നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഓർക്കണം, എന്തോ അയ്യോ ഞാൻ യേശുവിന് വേണ്ടിയാണ്, യേശുവിനെ ചെയ്യാനുള്ളതാണ്, അല്ല എൻ്റെ പഠിത്തമല്ല. എല്ലാ വിദ്യാർത്ഥികളും ഇതൊന്ന് മനസ്സിലെടുത്ത്, ഞാൻ പഠിക്കാതിരിക്കുമ്പോൾ യേശുവിനെ ഞാൻ എന്ത് ചെയ്യാണ്? അനുവദിക്കാതിരിക്കുക. ഞാൻ ശുശ്രൂഷ ചെയ്യാതിരിക്കുമ്പോൾ, ഞാൻ മടുത്തിരിക്കുമ്പോൾ, ആ അങ്ങനെ നമ്മൾ ക്രിസ്തുവിൽ നിന്ന് ഏകാഗ്രപ്പെട്ട് നമ്മുടെ ഈ മടുപ്പ് മാറും, നമ്മുടെ ഹൃദയകാഠിന്യം മാറും, എല്ലാം മാറും. അതെ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കുക. ആ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊന്ന് ഏകാഗ്രമാക്കാം. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർബന്ധം. അത് ഈ ആരാധനയിലും അതുണ്ട് പ്രിയപ്പെട്ടവർ. നമുക്ക് വേണമെങ്കിൽ ആരാധിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓർത്തും, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഓർത്തും, ഈ ആഴ്ച വരാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്തും ഒക്കെ ഭാരപ്പെട്ടിരിക്കാം. അതിൽ നിന്നെല്ലാം നമ്മുടെ കണ്ണൊന്നെടുത്ത് നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ നമ്മുടെ ഉള്ളിൽ കണ്ടോണ്ട്, നമ്മുടെ മുമ്പിൽ കണ്ടോണ്ട്, നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി എല്ലാവരും അല്പസമയം കർത്താവിനെ ഒന്ന് സ്തുതിച്ച്, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. എല്ലാവരും 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 ഒന്ന് കര ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞ്, യേശുവേ നന്ദി, എൻ്റെ യേശുവിനിക്ക് മതിയായവന്. എല്ലാവരും ഇങ്ങനെ ഒന്ന് പറയാം, യേശുവിൻ്റെ കർത്താവാകയാൽ. ഒന്ന് പറഞ്ഞാട്ടെ, യേശു എൻ്റെ കർത്താവാകയാൽ, യേശു എൻ്റെ കർത്താവാകയാൽ എനിക്ക് നല്ലതേ വരത്തുള്ളൂ. യേശു എൻ്റെ കർത്താവാണ്, എന്നെയും എൻ്റെ ഭാവിയെയും നടത്തുമെന്ന് കർത്താവ് ഏറ്റിട്ടുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ലജ്ജിച്ച് പോകയില്ല. ഒന്ന് വിളിച്ചു പറഞ്ഞ ദൈവമക്കളെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തോലൻ, സ്വീകരിച്ച് പറയുന്നവനെ ശ്രദ്ധിക്കണം. ആ സ്വീകരിച്ചുള്ള പറച്ചിലിൽ ഒരു ശ്രദ്ധയുണ്ട്. ഒന്ന് വിളിച്ചു പറഞ്ഞ്, യേശു എൻ്റെ കർത്താവ്, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല, ഞാൻ ഒരിക്കലും പരാജയപ്പെടാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. ഞാൻ ഭാരപ്പെടുന്ന ആ കാര്യങ്ങൾ യേശു എന്നെ അത്ഭുതകരമായി നടത്തും. എൻ്റെ മനസ്സിൽ ഭാരമുള്ള ആ വിഷയങ്ങൾ, യേശുവാണ് എൻ്റെ കർത്താവ്, എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ കർത്താവ് യേശുവാ. വിളിച്ചു പറഞ്ഞ്, വിളിച്ചു പറഞ്ഞ്, ഇനി ആ യേശുവിനെ മുമ്പിലൊന്ന് കണ്ടേ, ആശ്വാസദായകനെ വിശ്വാസത്താലൊന്ന് കണ്ടേ, ആ രൂപം നമ്മളിലൊന്ന് തികയുവാൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും അവനെ ഒന്ന് കരം അടിച്ചൊന്ന് ആരാധിച്ച്. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമല്ലായിരുന്നു? നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറിയില്ലേ? ആ മടുപ്പൊക്കെ നമുക്ക് വിട്ടുകളയാം. യേശു കൂടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? എന്തിനാണ് ഭാരപ്പെടുന്നത്? നമുക്ക് ആ കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നിങ്ങളെ മടുപ്പിക്കുന്ന ആ രോഗം, നിങ്ങളെ മടുപ്പിക്കുന്ന ആ കടഭാരം, ആ പ്രയാസം, അത് ആ തോൽവികളെയെല്ലാം നമുക്ക് യേശുവിൻ്റെ കയ്യിലോട്ട് ഇപ്പോൾ തന്നെ കൊടുക്കാം. ഒരു നിമിഷം കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ പരാജയങ്ങൾ വന്ന് മടുപ്പ് ബാധിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ മടുപ്പുകളും ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. യേശു ഞങ്ങൾക്ക് രക്ഷകനായി, യേശു ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പും ധൈര്യവും കർത്താവെ പ്രിയ മക്കളുടെ മേലെ അവിടുന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രോഗബന്ധനങ്ങൾ അഴിയട്ടെ. പ്രത്യേകിച്ച് കണ്ണിന് കാഴ്ച തകരാറുള്ള വ്യക്തികളിൽ നിന്ന് കേൾക്കുന്നു. പ്രത്യേകമായി തിമിരം മൂലം കാഴ്ച മങ്ങി പോയവർ, അതുപോലെ തന്നെ ഡയബറ്റീസ് മൂലം കാഴ്ചയ്ക്ക് മങ്ങൽ വന്നവർ, അതുപോലെ വെള്ളെഴുത്ത് ബാധിച്ചവർ, കണ്ണിനകത്തൊരു മുഴ, ഒരു ചെറിയ ട്യൂമർ വന്ന് കാഴ്ച മങ്ങിയ, ഇടത് കണ്ണിന് കാഴ്ച മങ്ങിയ ഒരു വ്യക്തിയിൽ നിന്ന് എന്നെ കേൾക്കുന്നുണ്ട്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ ആ ട്യൂമർ അപ്രത്യക്ഷമായി പോകുവാൻ ഞാൻ കൽപ്പിക്കുന്നു. ആ കണ്ണുകളുടെ കാഴ്ച തകരാറുകൾ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ നെർവിന്മേൽ ഒരു ഒരു മുഴ വന്ന് അത് ഞെരുക്കിയിട്ട് കാഴ്ച മങ്ങുന്ന ഒരു അനുഭവം, ഡോക്ടർമാർ പറഞ്ഞു തലച്ചോറിനകത്ത് മുഴ വന്നിട്ട് ഒപ്റ്റിക്കൽ നെർവ് കാഴ്ചയെ നിയന്ത്രിക്കുന്ന ആ ഞരമ്പിനെ ഞെരുക്കുന്നത് മൂലം കാഴ്ച മങ്ങിയ അനുഭവമുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതിന് ചികിത്സയില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി. പക്ഷേ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ മുഴ അപ്രത്യക്ഷമാകുവാൻ ഞാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ കണ്ണിൻ്റെ കാഴ്ച മടങ്ങി ലഭിക്കട്ടെ. ഈ നിമിഷം തന്നെ സൗഖ്യം വെളിപ്പെട്ട് വരട്ടെ. കർത്താവേ, പ്രാർത്ഥിക്കുന്നു അത്ഭുത സൗഖ്യങ്ങളെ നൽകിയിരിക്കാൻ സ്തോത്രം. എല്ലാ മടുപ്പുകളും മാറ്റി, എല്ലാ മന്ദതകളും മാറ്റി കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പരീക്ഷകൾ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധി അവിടുന്ന് തുറക്കണമേ. പഠിക്കുമ്പോഴും പരീക്ഷകൾ എഴുതുമ്പോഴും പരിശുദ്ധാത്മാവ് കൂടെ ഇരുന്ന് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ പരീക്ഷകളും ഏറ്റവും നന്നായി എഴുതുവാൻ, ഉയർന്ന മാർക്ക് വാങ്ങി ജയിക്കുവാൻ
കർത്താവേ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാം കുടുംബങ്ങളിലെ അസ്വസ്ഥതകൾ അസമാധാനങ്ങൾ മാറിപ്പോകട്ടെ, മദ്യാസക്തി വിട്ടുമാറട്ടെ, മയക്കുമരുന്നിന് അടിമപ്പെട്ട കുഞ്ഞുങ്ങൾ ഇപ്പോൾ തന്നെ ഫ്രീ ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്, മയക്കുമരുന്നിൻ്റെ ആസക്തി ഇപ്പോൾ തന്നെ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. പിതാവേ നന്ദി പറയുന്നു, അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്നവനായി കർത്താവേ മക്കൾക്ക് തന്ന അധികാരത്തിനായി നന്ദി പറയുന്നു. ആ അധികാരത്തിൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു, കൽപ്പിച്ചു, അത്ഭുതങ്ങൾ നടന്നിരിക്കാൻ യേശുവിന് ഞങ്ങൾ നന്ദിയും മഹത്വവും കരയേറ്റുന്നു. കർത്താവേ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അത്ഭുത സാക്ഷ്യങ്ങളെ കേൾപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. പ്രിയപ്പെട്ടവരെ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയോ, ആ കണ്ണ് തുറന്നു കഴിഞ്ഞു, കാഴ്ച നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞു. ഈ നമ്പറിൽ വിളിച്ചു പറയണമേ. അതുപോലെ തന്നെ കിട്ടിയ സാക്ഷ്യങ്ങൾ, അത്ഭുതങ്ങൾ, അതെല്ലാം ഈ നമ്പറിൽ വിളിച്ചു പറയണം. അതുകൂടാതെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഏത് നിമിഷവും ഏത് നേരത്തും നിങ്ങൾക്കതിൽ വിളിക്കാം, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.